ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ കാരണം, കഴിഞ്ഞ ദിവസം നമുക്കറിയാം കേരളത്തിലെ യൂട്യൂബ് നല്ല രീതിയിൽ നിലവാരമുള്ള ഒരു ചാനലാണ് മല്ലു ട്രാവൽസ്. അപ്പം അദ്ദേഹം ഉക്രൈനിൽ സന്ദർശിക്കാൻ പോകുമ്പോഴത്തേനും നാട്ടിൽ നിന്ന് ഉക്രൈനിൽ ജോലിക്ക് പോയ രണ്ട് മൂന്ന് പേര് അവരുടെ അനുഭവം പങ്കുവെക്കുകയും അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ കൂടെ അത് ഷെയർ ചെയ്യുകയും തിരുവനന്തപുരത്തുള്ള ഏജൻസിയുടെ പേര് സ്വതന്ത്രമായിട്ട് പറയുകയും ചെയ്തു. അപ്പം ഇതുപോലെയുള്ള ചതിക്കുഴിയിൽ നിങ്ങൾ വീടരുത് എന്ന് പറയാൻ വേണ്ടി എൻ്റെതായ ഒരു അനുഭവത്തിൽ നിന്ന് ഇച്ചൂടെ ഒരു നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു വിശ്വസനീയമാകും, അല്ലെങ്കിൽ എൻ്റെ നമ്മുടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ മറ്റുള്ള ഇപ്പം നമുക്ക് മറ്റുള്ളവർ പറഞ്ഞു കേട്ട ഒരു അനുഭവത്തിൽ നിന്ന് ആ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിൽ ഒരു സുഖമില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് നമ്മുടെയൊക്കെ എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടായ ഒരു ഇതുപോലെയുള്ള അതും പ്രശ്നം നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുകയും അത് ഇനിയെങ്കിലും ഇങ്ങനെ അബദ്ധത്തിൽ പോകുന്നവർക്ക് അതൊരു പാഠമാകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മുൻകരുതല എന്നുള്ള രീതിയിൽ നിങ്ങളുമായിട്ട് ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്താലോ എന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഇന്നിങ്ങനെയൊരു വീഡിയോ ചെയ്താലോ എന്ന് ആലോചിച്ചത്. എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ സഹോദരൻ പോയ ഒരു കാര്യവും ഏജൻസി വഴി ചെക്ക് റിപ്പബ്ലിക്കിലോട്ട് പോയതും അതു സംബന്ധമായ കാര്യങ്ങളും ഒക്കെ ഒന്ന് നിങ്ങളുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ആ കാര്യത്തിലേക്ക് കൂടുതലായിട്ട് വരാം. അപ്പം എൻ്റെ സഹോദരൻ പുറത്ത് ഒരു ഒന്ന് രണ്ട് വർഷം ചെയ്യുകയും അങ്ങനെ നാട്ടിൽ ഒരു ആറേഴ് മാസമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കോട്ടയത്ത് നമ്മുടെ കഞ്ഞിക്കുഴിയിലുള്ള ഒരു ഏജൻസി, അവർ കൂടുതലും യു എ രാജ്യങ്ങളിലേക്കാണ് ആൾക്കാരെ പല രീതിയിൽ ജോലിയുടെ കീഴിലുള്ള ആൾക്കാരെ കയറ്റിവിടുന്നത്. അപ്പം ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ ഏജൻസിയിൽ പോയപ്പോഴത്തേനും അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ യൂറോപ്യൻ യൂണിയനിലേക്ക് ആൾക്കാരെ കയറ്റിവിടുന്നുണ്ട്, താല്പര്യമുണ്ട് നോക്കാൻ പറഞ്ഞു. നല്ല സാലറി 2 ലക്ഷം രൂപ വരെ നമുക്ക് മാസം സ്കോർ ചെയ്യാം. അതുപോലെ തന്നെ ജനറൽ വർക്ക് വിസ അതായത് പെർമനൻ്റ് ഷെൻഗൻ വിസ ആണ് ഞങ്ങൾ എടുത്തു തരുന്നത്. ഒരു 7 ലക്ഷം തൊട്ട് 10 ലക്ഷം രൂപ വരെ ചിലവ് വരും. പോയ പലരും നല്ല രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ചു എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പം ഇദ്ദേഹം ഞാനുമൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പം 2 വർഷം ആയിട്ടുള്ള കഥയാണ് ഇങ്ങനെ തുടങ്ങി വരുന്നത്. അപ്പം ഞാനുമായിട്ട് എനിക്കിതേക്കുറിച്ച് വലിയ അറിവില്ല. അപ്പം ഞാനും അങ്ങനെ മറ്റു പലരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവർ പറഞ്ഞു അങ്ങനെ കണ്ണൂർ സൈഡിൽ നിന്നൊക്കെ ഒത്തിരി പേര് ചെക്ക് റിപ്പബ്ലിക് അതുപോലെ രാജ്യത്തിലേക്ക് പോകുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, കുഴപ്പമില്ല എന്ന് തോന്നുന്നു. കാരണം പോയവരൊക്കെ മിക്കവരും തന്നെ പറഞ്ഞത് അവിടെ ഈ മൊബൈൽ വോഡാഫോൺ അതുപോലെയുള്ള കമ്പനികളിലൊക്കെ ജോലി കിട്ടും, അല്ലെങ്കിൽ പാക്കേജ് സംബന്ധമായി അല്ലെങ്കിൽ ഹോട്ടലുകളിലൊക്കെ ജോലി കിട്ടും, വലിയ കുഴപ്പമില്ല എന്നാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം നമ്മളിങ്ങനെ ഏജൻസിക്ക് അവർ പറഞ്ഞ 2-3 ലക്ഷം രൂപ ആദ്യത്തെ ഒരു ഗഡു കൊടുത്തു, എന്നിട്ട് അവരങ്ങനെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പം ഞാൻ ഡൽഹി വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇവൻ എന്നെ സമീപിക്കുകയും അങ്ങനെ ഞങ്ങളൊരു ദിവസം എംബസിയിൽ വിസയ്ക്ക് വേണ്ടിയുള്ള ടൈം എടുത്തു. അപ്പം ഞങ്ങളിങ്ങനെ വിസയ്ക്കും കാര്യങ്ങളൊക്കെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തപ്പം ഈ പാസ്പോർട്ടിൽ പണ്ട് ഇവൻ പുറത്ത് ജോലി ചെയ്തതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഈ പുറത്ത് ഒരു വ്യക്തി നമ്മുടെ ഇന്ത്യയിൽ നിന്നും മറ്റൊരു രാജ്യത്ത് 6 മാസത്തിൽ കൂടുതൽ, അതായത് യു എ കൺട്രീസിൽ നമ്മൾ 6 മാസത്തിൽ കൂടുതൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ പോലീസ് ക്ലിയറൻസ് വേണം, അതുകൊണ്ടേ മാത്രമേ യൂറോപ്യൻ യൂണിയനിലുള്ള കൺട്രീസിലേക്ക് നമുക്ക് വിസ അവർ അടിച്ചു തരുള്ളൂ. അപ്പം നമ്മൾ ഈ കാര്യം പറഞ്ഞ അപ്പോൾ അവർ വിസ വിത്ത്ഹോൾഡ് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ ഈ കാര്യം ഏജൻസി ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഏജൻസിക്കാർ പറയാം ഞങ്ങൾക്കിതേക്കുറിച്ച് അറിവ് പോലുമില്ലായിരുന്നു. ഏജൻസിക്കാർക്ക് മിക്ക പല കാര്യങ്ങളും ഇതേക്കുറിച്ച് കറക്റ്റായിട്ട് അറിവ് പോലുമില്ലാതെയാണ് ഇവർ ഇതുപോലെ വലിയ വലിയ വാഗ്ദാനങ്ങളുമായിട്ട് നമ്മളെ സമീപിക്കുന്നത്. അപ്പം അങ്ങനെ ഏജൻസിക്കാരോട് പറഞ്ഞപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു അയ്യോ ഞങ്ങൾക്കിതേക്കുറിച്ചൊന്നും അറിയത്തില്ല, ഞങ്ങളിത് ആദ്യമായിട്ട് ചെയ്തു, പിന്നെ ഏതായാലും നമ്മൾ ഈ ഒരു കാര്യത്തിൽ തലവെച്ച് പോയതാണല്ലോ എന്നോർത്ത് അങ്ങനെ നമ്മൾ മറ്റ് പലരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരാൾ പറഞ്ഞു ഈ എക്സ്റ്റേണൽ അഫയേഴ്സ് നമ്മുടെ ഡൽഹിയിൽ എക്സ്റ്റേണൽ അഫയേഴ്സിലുണ്ട്, അപ്പോൾ അവരുടെ ഒരു അപ്രൂവൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു ഹിന്ദിക്കാരനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യും, ഒരു
കുറച്ച് കാശ് നമ്മൾ മുടക്കുമെന്നെങ്കിൽ പോലും അങ്ങനെ എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ലെറ്റർ കിട്ടി. അപ്പോൾ അതുമായിട്ട് സമീപിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിൽ ഈ സമയത്തൊന്നും ഏജൻസിക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഇതെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇത് പേപ്പറൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അയ്യോ അല്ല ഇതല്ല, അപ്പോൾ ഇതല്ല വേണമെന്ന്. അങ്ങനെ നമ്മൾ വേറൊരു ഏജൻസിനെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ഏജൻസിനെ കോണ്ടാക്ട് ചെയ്തു, അവർ ദുബായിൽ അവരങ്ങനെ ഇതിന് ഈ എംബസീനെ സമീപിക്കുകയും ആ പോലീസ് വെരിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കുറഞ്ഞത് 6 മാസം എടുക്കുകയും ചെയ്തു. ഈ സമയത്തൊന്നും നമ്മളെ ഏജൻസി ഹെൽപ്പ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ വിസയ്ക്ക് നമ്മൾ പേപ്പർ സബ്മിറ്റ് ചെയ്യും, വിസ ഇഷ്യൂ ചെയ്യുകയും ചെയ്തിട്ട് ഈ വിസ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത്. ഈ കൊറോണ ലോകവ്യാപകമായിട്ട് ഉണ്ടാവുകയും പല രാജ്യങ്ങളും ലോക്ക്ഡൗണിലേക്ക് പോവുകയും ലോക്ക്ഡൗൺ പോയതിനു ശേഷം അതുകൊണ്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം പോവുകയും ചെയ്തു. അപ്പം അങ്ങനെ പിന്നെ ഒരു 8-9 മാസം മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഈ പ്രോസസ്സിങ് തുടങ്ങി ഒരു 1.5 വർഷം എടുത്ത് ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് പോകാൻ. ഈ ചെക്ക് റിപ്പബ്ലിക്കിൽ ചെന്നിട്ടോ, കാരണം ഇനി വേറൊരു മറുതല എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലുള്ള ഏജൻസി സ്പെഷ്യലി കേരളത്തിൽ നിന്നുള്ള ഏജൻസികൾ ഈ യൂറോപ്യൻ യൂണിയനിലുള്ള എല്ലാ രാജ്യത്തേക്കുമല്ല, പ്രധാനമായിട്ടും ഫ്രാൻസ്, പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക്, പോർച്ചുഗൽ, ജർമ്മനി, ഉക്രൈൻ അതുപോലെ രാജ്യങ്ങളിലേക്കാണ് ഇവർ ജനറൽ വിസ എന്ന് പറഞ്ഞ് കയറ്റിവിടുന്നത്. ഇപ്പം എന്നാ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള ഏജൻസികൾ പുറത്തുള്ള ഒരു സ്പോൺസർ, ആ ഈ സ്പോൺസർ വഴി ഉടായ്പ രീതിയിലാണ് ഇവർ ഈ സ്പോൺസർ എന്ന് പറയുന്നത് ചെറിയ ഒരു പാക്കിംഗ് യൂണിറ്റോ അല്ലെങ്കിൽ ചെറിയ ഒരു ഹോട്ടലോ അല്ലെങ്കിൽ ചെറിയ നമ്മുടെ നാട്ടിലെ സ്മോൾ സ്കെയിൽ ചെറുകിട വ്യവസായം എന്ന രീതിയിലാണ് ഇവർ അതിനെ ആവശ്യം, ഈ ഫീൽഡിൽ വളരെയധികം ആവശ്യമുണ്ട് എന്ന് ഗവൺമെൻറ് കാണിച്ചിട്ടാണ് ഈ പുറം രാജ്യത്തു നിന്ന് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ സ്പോൺസറും നമ്മുടെ നാട്ടിലെ ഏജൻസിയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റും കിട്ടുന്നതിൻ്റെ 60%, 40% ആ രീതിയിൽ ഇവർ ഷെയർ ഇട്ടെടുക്കും. സാധാരണമായിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 40,000 to 60,000 രൂപ മാത്രമേ ഇങ്ങനെയൊരു പ്രോസസ്സിങ് ചെയ്ത് കംപ്ലീറ്റ് ആയത്. മാക്സിമം ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം കൂടെ കൂടി 1.5 ലക്ഷം രൂപ. ആ സമയത്താണ് ഏജൻസികളും ഈ സ്പോൺസർമാരും തമ്മിൽ കളിച്ചുകൊണ്ട് ഏകദേശം 10 ലക്ഷം രൂപ വരെ നമുക്ക് മുടക്കേണ്ട ഒരു ബുദ്ധിമുട്ട് ആവശ്യകത വരുന്നത്. അവിടെ ചെന്നിട്ടാണെങ്കിൽ ഈ സാമ്പത്തിക ഈ ചെക്ക് റിപ്പബ്ലിക് എന്നുള്ള രാജ്യം സാമ്പത്തികമായിട്ട് ഒരു 2-3 വർഷം മുമ്പ് താഴെയായിരുന്നെങ്കിൽ പോലും അവിടെ കൂടുതലായിട്ട് ഈ ഇടയ്ക്ക്, കാരണം ഈ ലോകത്തിൻ്റെ ഒരു വിസിറ്റേഴ്സിൻ്റെ ഹബ്ബാണ് ഈ ചെക്ക് റിപ്പബ്ലിക്, അപ്പോൾ അവിടെ കൂടുതലായിട്ടും മദ്യം, ഹോട്ടൽസ്, അതുപോലെ തന്നെ ടൂറിസ്റ്റ്, ഈ 3 കാര്യത്തും കൊണ്ടാണ് അവർ സാമ്പത്തികമായിട്ട് ഇച്ചിരി വളർന്നത്. അപ്പോൾ ഈ കൊറോണ കാര്യവും ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് ഈ 3 മേഖല വളരെയധികം ബുദ്ധിമുട്ടുകയും അങ്ങനെ അവർ സാമ്പത്തികമായിട്ട് കൂപ്പ് കുത്തുകയും ചെയ്തു. അപ്പോൾ ഈ കൊണ്ടുപോയ സ്പോൺസർ, ഇപ്പം നമുക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു സ്പോൺസർ വഴി ഏതെങ്കിലും രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവർ ആ സ്പോൺസറിൻ്റെ കയ്യിൽ നിന്ന് മറ്റൊരു സ്പോൺസറിന് നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പോകണമെങ്കിൽ NOC സർട്ടിഫിക്കറ്റ്, അതായത് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എഴുതി മേടിക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ ഈ നമ്മുടെ സ്പോൺസർ ഉടായ്പ രീതിയിൽ ചെറുകിട വ്യവസായം അല്ലെങ്കിൽ ആ രീതിയിൽ നടത്തിയിട്ട് എന്തെങ്കിലും തെറ്റായ രീതിയിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ നിൽക്കാൻ പറ്റുക, അവർ നമ്മളെ നാട്ടിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുകയും ചെയ്യൊരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആ രാജ്യത്തു നിന്ന് യൂറോപ്പിനുള്ള മറ്റ് അയൽ രാജ്യത്തിലേക്ക് ഇങ്ങോട്ടേലും മാറി താമസിക്കുകയോ അതിനനുസരിച്ച് എന്തെങ്കിലും ഒളിച്ച് താമസിക്കുകയോ ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പം നമ്മുടെ സഹോദരന് പോയിട്ട് ഇപ്പം 1 വർഷമായി. ഇപ്പോഴും സാമ്പത്തികമായിട്ട് ചെറിയൊരു ഞെരുക്കത്തിലും പല സമയത്തും നമ്മൾ സഹായിക്കേണ്ട ഒരു സാഹചര്യം വരികയും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം ഇവർ പറയുന്നത് 1 ലക്ഷം 2 ലക്ഷം രൂപ വരെ നമുക്ക് അവിടെ സമ്പാദിക്കാമെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് മാക്സിമം ഒരു ജനറൽ വർക്ക് വിസയ്ക്ക് പോകുന്നവർക്ക് 80,000 to 1 ലക്ഷം രൂപ വരെ ആകെ അവർ സാലറി കിട്ടുള്ളൂ. അതുകൂടാതെ ഈ കൊണ്ടുപോകുന്ന സ്പോൺസർ ആദ്യത്തെ 3 മാസത്തേന് മാത്രമേ സാധാരണമായിട്ട് ഈ അക്കോമഡേഷൻ കൊടുക്കുകയുള്ളൂ, ഫുഡൊന്നും കൊടുക്കുകയില്ല. ഈ 3 മാസം കഴിയുമ്പോഴത്തേനും ഈ നാട്ടിൽ നിന്ന് ഏജൻസികൾ കൊണ്ടുവരുന്ന 4-5 പേര് ഒരുമിച്ച് താമസിക്കുകയും അവർ ഫുഡും ബാക്കി കാര്യങ്ങളൊക്കെ
ഒരുമിച്ച് ഷെയർ ചെയ്ത് പാകം ചെയ്ത് കഴിക്കുകയാണ് ഫുഡും അതുപോലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് മിച്ചം വരുന്നൊരു 30,000-40,000 രൂപയായിരിക്കും. ഈ ഇവിടുന്ന് പോകാൻ വേണ്ടി നമ്മൾ ഇത്രയും കാശ് മുടക്കുന്ന പലയിടത്തുനിന്നും കടമെടുത്ത് അതുപോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും. പിന്നെ അപ്പം ഒരു 2-3 വർഷം ജോലി ചെയ്താലേ നമ്മൾ എത്ര രൂപയാണ് മുടക്കിയിട്ട് പോയിട്ട് തിരിച്ചടയ്ക്കാൻ സമയമെടുക്കും. പിന്നെ ഈ 10 പേര് പോകുന്നതിൽ 2 പേര് രക്ഷപ്പെടുന്നവരുണ്ട് കേട്ടോ. എല്ലാവർക്കും അടി പണി കിട്ടുന്നതെന്ന് നമ്മൾ പറയുന്നില്ല. പിന്നെ ഇവർ പലപ്പോഴും കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ് പോളണ്ട്, അതുപോലെ തന്നെ പോർച്ചുഗൽ, പിന്നെ ഉക്രൈൻ. ദയവീത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാനിപ്പോൾ UK വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഇതുപോലത്തെ ഒരു കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ അറിയാൻ ശ്രമിക്കുകയും പലരുമായിട്ട് ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. അപ്പം ഈ ഇപ്പം ഈ കൊറോണയും സാമ്പത്തിക പ്രശ്നമൊക്കെ കാരണം ആകെ ഇപ്പം ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ജോബിന് ഒരു സ്റ്റെബിലിറ്റി ഉള്ളൂ. അപ്പോൾ ബാക്കി മിക്ക മേഖലയിലും വർക്ക് ചെയ്യുന്ന ആൾ വ്യക്തികളെന്ന് പറയുമ്പോഴത്തേന് ഇപ്പോഴും ജോലി പോവോ അല്ലെങ്കിൽ ജോലി കിട്ടുമോ എന്നുള്ളൊരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ടെൻഷനിലാണ്. അപ്പം ഇവർ ഇപ്പം ഇതുപോലത്തെയുള്ള ജനറൽ വിസ എടുത്തു കളഞ്ഞു. അപ്പോൾ ഇവർ പുതിയ ഇപ്പോൾ ഒരു ഉടായ്പായിട്ട് വന്നേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി വിസ. നിങ്ങളെ ഞങ്ങൾ സ്റ്റഡി വിസയ്ക്ക് കൊണ്ടുപോകാം. സ്റ്റഡി വിസയ്ക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവിടെ ജോലി കിട്ടും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ പെർമനൻ്റ് റെസിഡൻസി PR-ന് വേണ്ടി അപേക്ഷിക്കുകയും നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് എല്ലാ രാജ്യത്തും പോകാൻ പറ്റുമെന്നുള്ളതൊക്കെ അവർ വാഗ്ദാനം ചെയ്യും. ദയവീത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു കാരണവശാലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ പോയി തലവെക്കുന്നതിന് മുമ്പ് 2-3 പ്രാവശ്യം ആലോചിക്കുക. കാരണം ഒന്നെന്ന് പറയുമ്പോഴത്തേനും ഫ്രാൻസിലാകട്ടെ ജർമ്മനിയാകട്ടെ ഇതുപോലുള്ള സാമ്പത്തികമായിട്ട് നല്ല സാധ്യതയുള്ള രാജ്യങ്ങളിൽ പോലും, കാരണം ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വർക്കുന്ന വ്യക്തിയായതുകൊണ്ട് എൻ്റെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ പല ഫ്രാൻസിൽ നിന്നുള്ളവരുണ്ട്, ജർമ്മനിയിൽ നിന്നുള്ളവരുണ്ട്, അങ്ങനെ പല യൂറോപ്യൻ നേഷനിലുള്ള ഒരു വ്യക്തിയുടെ പലരുമായിട്ട് ഞാൻ പറയുമ്പോഴത്തേനും അവർ പറയും നമ്മൾ നാട്ടിൽ നോക്കുമ്പോഴത്തേ ഫ്രാൻസ് ജർമ്മനിയൊക്കെ വളരെയധികം സാമ്പത്തികമായിട്ട് ഉന്നതയിൽ നിൽക്കുന്ന രാജ്യമാണെന്നൊക്കെ പറയും. പക്ഷേ അവിടെ വളരെയധികം സാമ്പത്തിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുള്ള രാജ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പലരും പറയുന്ന കേട്ട് ഇതുപോലുള്ള രാജ്യത്തിലേക്ക് കയറിപ്പോകുന്നതിന് മുമ്പ് പലരുമായിട്ട് ആലോചിക്കുക. ആലോചിച്ച് ഉറപ്പിന് ശേഷം നിങ്ങൾ രണ്ടാം ഒന്നും കൂടെ ചിന്തിക്കുക നിങ്ങൾക്ക് ഇതുപോലുള്ള രാജ്യങ്ങളിൽ കയറി. കാരണം ഒരു പ്രാവശ്യം നിങ്ങൾ ഇത്രയും കാശ് മുടക്കി കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിലനിൽപ്പ് എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ വ്യവസായങ്ങൾ മുഴുവൻ 60% വ്യവസായങ്ങൾ മുഴുവൻ അടച്ചിട്ടുകയും ഇനി സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്ക് പോലും പറയാൻ പറ്റുന്നില്ല 2022 അല്ലെ 2023 കൊണ്ട് പഴയ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഇതുപോലെയുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പുറം രാജ്യത്തിലേക്ക് പോകാനുള്ള ആഗ്രഹമായിട്ട് നടക്കുന്നവർ ഇത് മറ്റ് രീതിയിൽ ഒന്ന് മാറി ചിന്തിക്കുന്നത് ഇച്ചുകൂടെ നന്നായിരിക്കും. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.